أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وإن كنتم جنبا فاتطهروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم منه ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون واذكروا نعمة الله عليكم وميثاقه الذي واثقكم به إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم فكف أيديهم عنكم واتقوا الله وعلى الله فليتوكل المؤمنون صدق الله العلي العظيم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗൈഡഡ് ലേണിംഗ് ഓഫ് ദ ഖുർആൻ പ്രോഗ്രാമിൻ്റെ 87-ാമത്തെ സെഷനിലാണ് നമ്മൾ ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്ത് മുതൽ 11-ാമത്തെ ആയത്ത് ഉൾപ്പെടെയുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സൂറത്തുൽ മാഇദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ ജീവിത കാലഘട്ടത്തിൽ ഹിജ്റ 6-ാം വർഷം നടന്ന ഹുദൈബിയ സന്ധിയെ തുടർന്നുള്ള മാസങ്ങളിൽ എപ്പോഴോ അവതരിച്ചിട്ടുള്ള ഒരു സൂറത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആ ഇസ്ലാമിക സമൂഹത്തിനും ഭൂമിയിൽ സ്ഥിരത ലഭിച്ച, കാലുറച്ച് നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥ കൈവന്ന ഒരു ഘട്ടമാണത്. ഹുദൈബിയയിൽ നടന്ന സന്ധി ചില നിലക്കൊക്കെ മുസ്ലിങ്ങൾക്ക് തിരിച്ചടിയാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും വലിയ വിധത്തിൽ വരാനിരിക്കുന്ന നാളുകളിൽ വലിയ സ്വാധീനവും ശക്തിയും കാണിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു അംഗീകാരമാണ് മുസ്ലിം സമൂഹത്തിന് ഹുദൈബിയ സന്ധിയിലൂടെ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്നുള്ള ഘട്ടത്തിലാണ് സൂറത്തുൽ മാഇദ അവതരിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പോലെ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യനിഷേധികളും വിശേഷിച്ച് മക്കയിലെ മുശ്രിക്കുകളായ ഖുറൈശികളുമായി നടന്ന ആ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾ പാലിക്കേണ്ട മര്യാദകൾ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഭൂമിയിൽ സ്ഥിരത നേടിക്കൊണ്ട് ഉറച്ച പ്രതലത്തിൽ നിന്നുകൊണ്ട് വളർന്നു വരുന്ന ഇസ്ലാമിക സമൂഹം, ആ സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ അവരുടെ നാഗരിക വളർച്ചയ്ക്കും ഒരു സമൂഹം എന്ന നിലക്കുള്ള അവരുടെ മുന്നേറ്റത്തിനുമൊക്കെ അവരുടെ ദൈനംദിന ജീവിതവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രായോഗികമായ നിർദ്ദേശങ്ങളും സൂറത്തുൽ മാഇദയിൽ അല്ലാഹു നൽകുന്നുണ്ട്. മിക്കപ്പോഴും ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര സംബന്ധമായ നിയമങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്തുകളൊക്കെയും അവതരിക്കുകയുണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല യാത്രകളോടും ബന്ധപ്പെട്ടുകൊണ്ടാണ്.
യുദ്ധത്തിന് വേണ്ടിയും ശത്രുക്കളെ നേരിടുന്ന പല സംരംഭങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടും ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടിയും ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ ഇസ്ലാമിക സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ആ ഘട്ടത്തിൽ പല യാത്രകളും നിർവഹിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ സന്ദർഭത്തിലാണ് പല പ്രായോഗികമായ പ്രശ്നങ്ങളും അവരുടെ ശ്രദ്ധയിലേക്ക് വരുന്നതും. അത് സംബന്ധമായ അള്ളാഹുവിൻ്റെ വിധി വിശുദ്ധ ഖുർആനിലൂടെയും അല്ലാതെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വകാര്യമായി നൽകപ്പെട്ടിരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായത്. ആ വിധത്തിൽ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഓതി വെച്ച ഏതാനും ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാത്ത്, നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, നമസ്കാരം ഉദ്ദേശിക്കുമ്പോൾ, നമസ്കാരത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ, ഇദാ ഖുംതും ഇലസ്സലാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമസ്കാരത്തിലേക്ക് നിന്നാൽ എന്ന് വേണമെങ്കിൽ അതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം പറയാം. പക്ഷെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നമസ്കാരത്തിന് ഒരുങ്ങുമ്പോൾ, നമസ്കാരത്തിലേക്ക് മുന്നിട്ട് വരുമ്പോൾ, നമസ്കാരത്തിന് തയ്യാറാകുമ്പോൾ എന്നാണ്. ഫഗസ്ലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകുക. ഫഗസ്ലു വുജൂഹക്കും, വുളൂന്റെ പല ഘടകങ്ങളെയും പരാമർശിച്ചുകൊണ്ടുള്ള ആയത്താണത്. നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ വുളൂ നിർവഹിക്കുക. വുളൂ നിർവഹിക്കുന്നതിൻ്റെ പല തലങ്ങളുമാണ് അള്ളാഹുവിടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഫഗസ്ലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ കഴുകുക. വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്, നിങ്ങളുടെ കൈകൾ മുട്ടുവരെയും കഴുകുക. ആദ്യം പറഞ്ഞിട്ടുള്ളത് ഫഗസ്ലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ കഴുകുക. വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്, നിങ്ങളുടെ കൈകളെ കഴുകേണ്ടത് ഏതുവരെയാണ്? മുട്ടുവരെ. മിർഫഖ്, അതിൻ്റെ ബഹുവചനാണ് മറാഫിഖ്. മുട്ടുവരെയുള്ള ഭാഗം നിങ്ങൾ കൈകൾ കഴുകുക. വംശഹു ബിറുഊസിക്കും, നിങ്ങൾ നിങ്ങളുടെ ശിരസ്സുകളെ തടവുക, നിങ്ങളുടെ തല തടവുക. വ അർജുലക്കും ഇലൽ കഅബയിൻ, നിങ്ങളുടെ കാലുകൾ ഞെരിയാണി വരെ കഴുകുക. വ അർജുലക്കും, അർജുൽ എന്ന് പറഞ്ഞ കാലുകൾ, അർജുലക്കും ഇലൽ കഅബൈൻ, രണ്ട് നെരിയാണി വരെ, രണ്ട് കാലുകളുടെ നെരിയാണി ഉൾപ്പെടെയായിട്ട് നിങ്ങൾ കഴുകുക. വ ഇൻ കുന്തും ജുനുബൻ, നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ, വലിയ അശുദ്ധി, പ്രത്യേകിച്ച് ഇന്ദ്രിയ സ്ഖലനം ഉണ്ടാകുന്ന വിധത്തിലുള്ള, അത് സ്വപ്ന സ്ഖലനമായാലും അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ആയാലും ആ വിധത്തിലുള്ള അനുഭവം ഉണ്ടായാൽ, വലിയ അശുദ്ധിയുള്ള ആളുകളായി, ജനാബത്തുകാരായി, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, വൈകുന്തും ജുനുബൻ, നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ, ഫത്തൊഹറു, നിങ്ങൾ കുളിച്ച് ശുദ്ധിയാവുക. ഫത്തൊഹറു, നിങ്ങൾ പൂർണ്ണമായ എല്ലാ അർത്ഥത്തിലും ശുദ്ധിയാവുക. വൈകുന്തും മർല, നിങ്ങൾ രോഗികളാണെങ്കിൽ, അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ, അഹദും മിൻകും മിനൽ ഗായിത്ത്, അല്ലെങ്കിൽ ആരെങ്കിലും ഗായിത്തിൽ, അതായത് ശുചീകരണ ആവശ്യങ്ങൾ നിർവഹിച്ച് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, ബാത്റൂമിൽ പോയി, കക്കൂസിൽ പോയി പ്രാഥമികമായ കർമ്മങ്ങൾ നിർവഹിച്ച് വന്നതിന് ശേഷം, അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീ സ്പർശം ഉണ്ടാവുകയാണെങ്കിൽ, ഫലം തജിദു മാ, നിങ്ങൾക്ക് വെള്ളം കണ്ടെത്താൻ കഴിയുകയും ചെയ്യുന്നില്ല എങ്കിൽ, ഫതയമ്മമു സഈദൻ തൊയ്യിബ, ശുദ്ധിയുള്ള മണ്ണിനെ നിങ്ങൾ തേടിക്കൊള്ളുക, ശുദ്ധിയുള്ള മണ്ണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഫംസഹു ബി വുജൂഹിക്കും വ ഐദിയക്കും, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെയും നിങ്ങളുടെ കൈകളെയും, മിൻഹു, ആ ശുദ്ധിയുള്ള മണ്ണ് കൊണ്ട് തടവുക. മാ യുരീദുല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല, ലിയജ്അല അലൈക്കും മിൻ ഹറജിൻ, നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാക്കുക എന്നതല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നത്.
വലാക്കി യുരീദു ലിയുതഹ്ഹിറക്കും, നിങ്ങളെ ശുദ്ധീകരിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വലിയുതിമ്മ നിഅമതഹു അലൈക്കും, അവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കും, നന്ദി കാണിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ കൃതജ്ഞത കാണിക്കുന്നവർ ആകുന്നതിന് വേണ്ടി. അള്ളാഹുവിടെ ഒരു പ്രത്യേക കാര്യമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. യാത്രയിൽ അതുപോലെ അല്ലാതുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ശുചീകരണം ചെയ്യേണ്ടതുണ്ട്, ശുദ്ധി വരുത്തേണ്ടതുണ്ട്. രണ്ട് തരം ശുദ്ധിയാണ് ആവശ്യമായിട്ടുണ്ടാവുക. ജനാബത്ത് പോലെയുള്ള വലിയ അശുദ്ധിയിലാണ് നമ്മളുള്ളതെങ്കിൽ, ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ അവർ ആർത്തവകാരികളായിട്ട് അത് കഴിഞ്ഞ് നമസ്കാരത്തിൽ പ്രവേശിക്കണമെങ്കിൽ അവർക്ക് കുളി നിർബന്ധമാണ്. അതുപോലെ പ്രസവ രക്തത്തിൻ്റെ ആ കാലം കഴിഞ്ഞാലും അവർക്ക് വീണ്ടും നമസ്കാരം ആരംഭിക്കണമെങ്കിൽ കുളിച്ച് ശുദ്ധിയാവേണ്ടതുണ്ട്. അല്ലാത്ത നിലക്ക് സാധാരണഗതിയിൽ ഇന്ദ്രിയ സ്ഖലനം ഉണ്ടായാൽ, അത് ലൈംഗിക ബന്ധത്തിലൂടെ സ്ഖലനം ഉണ്ടായാലും അല്ലാത്ത നിലക്ക് സ്വപ്നസ്ഖലനം ഒക്കെ ആയിട്ട് അത് സംഭവിച്ചാലും വലിയ അശുദ്ധിയുള്ള ആളുകളായി മാറി. അങ്ങനെയുള്ള അശുദ്ധിയുള്ള ഘട്ടങ്ങളിൽ കുളിച്ച് ശുദ്ധിയായിട്ടാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. അല്ലാത്ത സന്ദർഭങ്ങളിൽ അതിന് നമ്മൾ ചെറിയ അശുദ്ധി എന്നാണ് പറയുക. ഈ ചെറിയ അശുദ്ധി ആയാൽ അതിൽ നിന്ന് മുക്തി നേടുന്നതിന് വുളു നിർവഹിക്കുകയാണ് വേണ്ടത്. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്നതിന് കുളിക്കുകയും കുളിയോടൊപ്പം വുളു നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് ശുചീകരണത്തിൻ്റെ, ശുദ്ധി വരുത്തുന്നതിൻ്റെ രീതി. ചെറിയ അശുദ്ധിയാണെങ്കിൽ വുളു നിർവഹിക്കുക മാത്രമാണ് വേണ്ടത്. ഇത് തന്നെ യാത്രയിലായിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വെള്ളം കിട്ടിയില്ല എന്ന് വരും, അല്ലെങ്കിൽ രോഗ അവസ്ഥയിലാണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് വരും. ചില സന്ദർഭങ്ങളിൽ വെള്ളം ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും, വെള്ളം കുടിക്കാൻ പോലും തികയാത്ത അവസ്ഥയിലൊക്കെ എത്തിപ്പെട്ടെന്ന് വരും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് ശുദ്ധി വരുത്തേണ്ടത് എന്നതാണ് അല്ലാഹു ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാത്തി, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, നമസ്കാരത്തിന് തയ്യാറെടുക്കുമ്പോൾ, ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ ഈ പറയുന്ന വിധത്തിൽ ശുദ്ധി വരുത്തുക. എന്താണത്? ഫഗ്സിലു വുജൂഹക്കും, നിങ്ങളുടെ മുഖം നിങ്ങൾ കഴുകി ശുദ്ധിയാക്കണം. വുളുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണെന്ത്? മുഖം കഴുകുക എന്നുള്ളത്. ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മുഖം കഴുകുന്നതിന് കൈകൊണ്ടാണ് കഴുകേണ്ടത്. കൈകൊണ്ട് മുഖം കഴുകുമ്പോൾ ആദ്യം കൈ ശുദ്ധമാക്കേണ്ടതുണ്ട്, കൈ കഴുകേണ്ടതുണ്ട്. മുൻകൈ കഴുകുക എന്നത് വുളുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു കർമ്മമാണ്. അപ്പോൾ വുളു നിർവഹിക്കുന്നതിൻ്റെ പ്രായോഗിക രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഈ ആയത്തിനുള്ള വിശദീകരണമാണ്. മുഖം കഴുകുമ്പോൾ മുഖം കഴുകുന്നതിന് മുന്നോടിയായിട്ട് കൈ കഴുകേണ്ടതുണ്ട്. പിന്നെ മുഖത്തിൻ്റെ ഭാഗമാണെന്ത്? മൂക്കും വായയും. അല്ലെ, മൂക്കും വായയും ശുദ്ധിയാക്കുന്ന കാര്യം ഖുർആനിലിവിടെ പറഞ്ഞിട്ടില്ല. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കഴുകുന്നതിൻ്റെ പൂർത്തീകരണം എന്ന നിലക്ക് വായിൽ വെള്ളം കൊപ്പളിക്കുന്നതും മൂക്കിൽ വെള്ളം കയറ്റി പുറത്തേക്ക് കളയുന്നതും, ഈ രണ്ട് വിധത്തിലുള്ള മൂക്കും വായയും ശുദ്ധീകരിക്കുന്നത് മുഖം കഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വുളുവിൻ്റെ പൂർത്തീകരണത്തിന് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത മുൻകൈ കഴുകലും മൂക്കും വായയും കഴുകലും ഒക്കെ വുളുവിൻ്റെ പൂർണ്ണതക്ക് ആവശ്യമാണ്. അപ്പോൾ അല്ലാഹുവിടെ പറയുന്നതിലെ പ്രധാനമായ കാര്യങ്ങളാണ്. അതെങ്ങനെ നിർവഹിക്കണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട്. ഹദീസുകളിൽ അത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നമസ്കാരം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നമസ്കാരത്തിലേക്ക് ഒരുങ്ങി പുറപ്പെടുകയാണെങ്കിൽ, ഫഗ്സിലു വുജൂഹക്കും, നിങ്ങളുടെ മുഖം നിങ്ങൾ കഴുകി വൃത്തിയാക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായി കൈ കഴുകി ശുദ്ധിയാക്കണം, പിന്നെ മുഖം കഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് മൂക്കും വായയും അതിൻ്റെ മുന്നോടിയായിട്ട് കഴുകി ശുദ്ധിയാക്കണം. അപ്പോൾ നിങ്ങളുടെ മുഖം കഴുകി വൃത്തിയാക്കുക. ഐദിയക്കും ഇലൽ മറാഫിഖ്, പിന്നെ കൈ കഴുകേണ്ടതാണ് പറയുന്നത്. അത് ഏതുവരെയാണ്? കൈയിൻ്റെ ആ മുൻഭാഗം മുതൽ മുട്ട് മടക്കുന്ന ആ ഭാഗം വരെ, മറാഫിഖ് വരെ നിങ്ങൾ കൈ കഴുകി ശുദ്ധിയാക്കണം. വൈദ്യക്കും ഇലൽ മറാഫിഖ്. പിന്നെ വംസഹു ബിറുഊസിക്കും,
പിന്നെ അള്ളാഹു ശിരസ് വൃത്തിയാക്കുന്ന കാര്യമാണ് പറയുന്നത്. ശിരസിൽ വെള്ളം കോരി ഒഴിച്ച് കൃത്യ വെള്ളം ഒഴുക്കണോ എന്ന ആവശ്യമില്ല. വുളു നിർവഹിക്കുമ്പോൾ ശിരസിൽ വെള്ളം ഒഴുക്കേണ്ട കാര്യമില്ല. എന്താ വേണ്ടത്? കൈ നനച്ചിട്ട് തടവിയാൽ മതി. അപ്പോൾ ശിരസിൻ്റെ ഭാഗം തന്നെയാണ് എന്ത്? ചെവി. ചെവി അതിൻ്റെ അകവും പുറവും വൃത്തിയാക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു നിർവഹിക്കുന്നത് കാണിച്ചു തന്ന മാതൃകയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത് രേഖപ്പെട്ട് കിടക്കുന്ന ഹദീസുകളിലൊക്കെയും അത് വ്യക്തമാക്കുന്നുണ്ട്. അള്ളാഹു ചെവി വൃത്തിയാക്കുന്ന കാര്യം ഇവിടെ പറയുന്നില്ല, പക്ഷേ ശിരസ് തടവുക എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ചെവിയും ഉണ്ട് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വിധത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് വംസഹു ബിറു ഊസിക്കും, അവിടെയും ചെവി കഴുകുകയാണോ, വെള്ളം ഒഴിച്ച് കഴുകുകയാണോ ചെവി ചെയ്യുന്നത്? അല്ല. തല എങ്ങനെയാണോ നമ്മൾ തടവുന്നത് അതേപോലെ തന്നെയാണ് ചെവിയും നനഞ്ഞ ഈർപ്പമുള്ള കൈകൾ കൊണ്ട് തടവി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. വംസഹു ബിറു ഊസിക്കും, നിങ്ങൾ നിങ്ങളുടെ ശിരസിനെ തടവുക എന്നാണ്. വ അർജുലക്കും ഇലൽ കഅബയിൻ. വ അർജുലക്കും ഇലൽ കഅബയിൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഫഹസിലു എന്ന് പറഞ്ഞതിലേക്ക് ചേർത്ത് വായിക്കേണ്ടതാണ്. കാല് തടവിയാ പോരാ, കാലെന്താ ചെയ്യേണ്ടത്? കഴുകണം. വ അർജുലക്കും എങ്ങനെയാണ്? ഫഹസിലു അർജുലക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫഹസിലു അർജുലക്കും എന്ന വിധത്തിൽ നമ്മളത് മനസ്സിലാക്കുക. കാലുകളെ നിങ്ങൾ കഴുകുക. ഏതുവരെ? ഇലൽ കഅബയിൻ, ഞെരിയാണി വരെ. കാലിൻ്റെ ആ ജോയിൻ്റ് ആ മടക്ക് വരെയുള്ള ഭാഗം, ഞെരിയാണി വരെയുള്ള ഭാഗം, ആങ്കിൾ, കാലിൻ്റെ ആങ്കിൾ വരെയുള്ള ഭാഗം കഴുകുക. ഇലൽ കഅബയിൻ. ഇതാണ് വുളുവിൻ്റെ രൂപം. തല മുഴുവനായിട്ട് തടവലാണ് സുന്നത്ത്. എവിടെയെങ്കിലുമൊക്കെ തടവിയാൽ അത് അതിൻ്റെ നിർബന്ധം കഴിഞ്ഞു എന്ന് ഫിഖുകളൊക്കെ കാണാം. പക്ഷെ എന്തിനാ അങ്ങനെ പിശുക്കണമെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ കാര്യമില്ല. കൈ നനഞ്ഞ കൈ കൊണ്ട് ചെവി വൃത്തിയാക്കുകയും അതേപോലെ തന്നെ തല മുഴുവനായിട്ട് അങ്ങ് തടവുകയും ചെയ്യാം. അങ്ങനെ ആണ് തടവുക എന്നുള്ളതാണ് ഏറ്റവും പൂർണ്ണതയുള്ള വുളുവിൻ്റെ രൂപം എന്ന നിലക്ക് നമ്മൾ ഹദീസുകളിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ സൗകര്യം കണ്ടുകൊണ്ട് ചിലപ്പോൾ തൊപ്പി അഴിക്കാനുള്ള പ്രയാസമോ അങ്ങനെയൊക്കെ ഉള്ള കാരണമായിട്ട് തലയിൽ എവിടെയെങ്കിലും ഒന്ന് തടവിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അതിൽ അതിൻ്റെ പൊതു നിർവഹിക്കുക എന്നുള്ള ആ കർമ്മം പൂർത്തിയാകാൻ അത് മതിയാകും, പക്ഷെ അങ്ങനെ പിശിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒളുവിൻ്റെ രൂപമായിട്ട് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ നമസ്കരിക്കാൻ ഉദ്യമിക്കുമ്പോൾ ഒളു നിർവഹിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് മുഖം കഴുകുക, കൈകൾ മുട്ടുവരെ കഴുകുക, തല പൂർണ്ണമായിട്ട് തടവുക, കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇതാണ് ഒളു. ഇനി വേറൊരു കാര്യമാണ് പറയുന്നത്. വൈൻകുന്തും ജുനുബൻ, നിങ്ങൾ ജനാബത്തുകാരാണ്, വലിയ അശുദ്ധിയുള്ളവരാണ്, സ്ഖലനം സംഭവിച്ചതിനെ തുടർന്നുള്ള അശുദ്ധിയിലാണ്, അത് ഭാര്യ ഭർത്തൃ ബന്ധത്തെ തുടർന്ന് ഉള്ള അശുദ്ധിയാകാം, അതല്ലെങ്കിൽ സ്വാഭാവികമായ നിലക്ക് ഇന്ദ്രിയ സ്ഖലനം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ തുടർന്നുള്ള ആ അവസ്ഥയിലുള്ള അശുദ്ധിയും ആകാം. അങ്ങനെ ആരെങ്കിലും ജനാബത്തുകാരായാൽ ഫത്തൊഹറു, നിങ്ങൾ കുളിച്ച് ശുദ്ധിയാവുക. ഫത്തൊഹറു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തൊഹാറത്ത് ശുദ്ധീകരണം, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് കുളിയാണ്, പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. അത് വലിയ അശുദ്ധിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അത് ശുദ്ധീകരിക്കപ്പെടാൻ പൂർണ്ണമായ അർത്ഥത്തിലുള്ള കുളി നിർവഹിക്കേണ്ടതുണ്ട്. വഇൻകുന്തും മർള, ഇനി നിങ്ങൾ രോഗികളാണെങ്കിൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ, ഇത് രണ്ട് സന്ദർഭങ്ങളാണ്. വെള്ളം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കിട്ടാതിരിക്കുന്ന രണ്ട് സന്ദർഭങ്ങളാണിത്. രോഗിയായാൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി, അല്ലെങ്കിൽ യാത്രയിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയായി, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ സന്ദർഭത്തിലും രണ്ട് തരം അശുദ്ധിയും ഉണ്ടാകാം. ചെറിയ അശുദ്ധി ിൽ നിന്ന് ശുദ്ധിയായിട്ട് വുളു നിർവഹിച്ച് നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടാകും. അതേപോലെ വലിയ അശുദ്ധി സംഭവിച്ചു, കുളിച്ച് ശുദ്ധിയായി നമസ്കരിക്കേണ്ട സന്ദർഭവും ഉണ്ടാകാം. ഇങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ യാത്രക്കിടയിലാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ രോഗമുള്ള അവസ്ഥയിലാണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരവസ്ഥ
നിങ്ങളിൽ ആരെങ്കിലും വിളിക്കിയിരിക്കുന്ന സ്ഥലത്തു നിന്ന് വരികയാണെങ്കിൽ മലമൂത്ര വിസർജനം നിർവഹിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ അശുദ്ധിയാവുമോ? ഇല്ല, ചെറിയ അശുദ്ധിയാവുള്ളൂ. മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ ചെറിയ അശുദ്ധിയാവുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ ഔലാമസ്തു മുന്നിസ, അല്ലെങ്കിൽ സ്ത്രീ സ്പർശം ഉണ്ടായാൽ, സ്ത്രീ സ്പർശം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയുമായുള്ള ഇണചേരുന്ന ബന്ധം ഉണ്ടായാൽ അപ്പോ അതും മതിയോ? അല്ല, അതിന് വലിയ അശുദ്ധിയാണത്. അത് കഴുകി പൂർണ്ണമായിട്ട് കുളിച്ച് ശുദ്ധിയാവേണ്ട അശുദ്ധിയാണ്. ഔലാമസ്തു മുന്നിസ, സ്ത്രീ സ്പർശം ഉണ്ടായാൽ, ഫലം തജിദുമാ, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ ചെറിയ അശുദ്ധിയായി അല്ലെങ്കിൽ വലിയ അശുദ്ധിയായി. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് വെള്ളം ലഭ്യമല്ല, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. രോഗം കാരണം വെള്ളം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ വെള്ളം ലഭ്യമല്ലാത്തത് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫതയമ്മമു സഈദൻ തയ്യിബ, നല്ല വൃത്തിയുള്ള നല്ല മണ്ണ്, നേർത്ത മിനുത്ത മണ്ണ് നിങ്ങൾ ലക്ഷ്യമിടുക. തയമ്മമു എന്ന് പറഞ്ഞാൽ ലക്ഷ്യമിടുക എന്നാണ്. നിങ്ങൾ തയമ്മം ചെയ്യുക. എങ്ങനെ തയമ്മം ചെയ്യേണ്ടത്? ശുദ്ധിയുള്ള മണ്ണ് ഉപയോഗിച്ച്, ശുദ്ധിയുള്ള മണ്ണ് ഉപയോഗിച്ച് നിങ്ങൾ തയമ്മം ചെയ്യുക. ഇതാണ് നിർദ്ദേശം. അങ്ങനെ ചെയ്യുമ്പോൾ ഷഹീദ് എന്ന് പറഞ്ഞാൽ നല്ല മിനുത്ത നേർത്ത മണൽ പൊടി എന്നൊക്കെയാണ് അർത്ഥം. ഭൂമിയുടെ പ്രതലത്തിലുണ്ടാവുന്ന നേർത്ത മൺപൊടി ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. തൊയ്യിപ്പ് എന്ന് പറഞ്ഞാൽ നല്ലത്, വൃത്തിയുള്ളത്, പ്രത്യക്ഷത്തിൽ വൃത്തികേടൊന്നും ഇല്ലാത്തത് എന്നേ അതിന് അർത്ഥമുള്ളൂ. നമ്മൾ തൊയ്യിപ്പ് എന്ന് പറഞ്ഞിട്ട് സഞ്ചിയിൽ കെട്ടിക്കൊണ്ടുപോകുന്നു വേണ്ട. നല്ല മണ്ണ് തെരഞ്ഞിട്ട് ഭൂമി മുഴുവനും അല്ല വിശുദ്ധമായിട്ട് നമുക്ക് ശുദ്ധി ചെയ്യാനുള്ള ഏജന്റ് ആയിട്ട് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ യാത്രക്കിടയിൽ വേറെയും പോകുമ്പോൾ തയമ്മം ചെയ്യാനും മണ്ണ് ബാഗിൽ കെട്ടിക്കൊണ്ടുപോകുക എന്നുള്ള പഴയകാലത്തെ ചില ആളുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാഴ്ചയിൽ വൃത്തികേടില്ല എന്ന് തോന്നുന്ന പ്രതലമൊക്കെ വൃത്തിയുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഹലാലായത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഹെറാമായതാണ് എണ്ണി പറഞ്ഞു തന്നത്, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഹലാലാണ്. അതേപോലെ മണ്ണിൻ്റെ കാര്യത്തിൽ വൃത്തിയുള്ള ഏതാണെന്ന് ചോദിച്ചാൽ വൃത്തികേടില്ലാത്തതൊക്കെ വൃത്തിയുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒരു കുട്ടി അപ്പിയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലത്തെ മണ്ണ് അതിൽ പോയിട്ട് അത് വൃത്തിയുള്ള മണ്ണാണെന്ന് കരുതേണ്ടതില്ല. തയമ്മത്തിന് തിരഞ്ഞെടുക്കേണ്ട. അതുപോലെ മൃഗങ്ങളുടെ കാഷ്ടമൊക്കെ ഉള്ളത് പച്ചയായി കിടക്കുന്നതൊക്കെ ആണെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. ഉണങ്ങിയ മണ്ണ് വൃത്തിയുണ്ട്, പ്രത്യക്ഷത്തിൽ കാഷ്ടമോ അതുപോലെയുള്ള ഒന്നുമില്ല എങ്കിൽ അത് വൃത്തിയുള്ള മണ്ണാണ് എന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് ഉപയോഗപ്പെടുത്താം. അതുപോലെ നേർത്ത പൊടിയുള്ള പ്രതലം തയമ്മത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നതാണ് പണ്ഡിതന്മാരുടെ ഒരുമിച്ചുള്ള, ഭൂരിഭാഗം പേരും ഒരുമിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫ തയമ്മമു സഈദൻ തൊയ്യിബ, നിങ്ങൾ നല്ല നേർത്ത മിനുത്ത മണ്ണിനെ ലക്ഷ്യമിടുക, അല്ലെങ്കിൽ മണ്ണ് ഉപയോഗിച്ച് തയമ്മം ചെയ്യുക. ഫംസഹു ബി വുജൂഹിക്കും, അങ്ങനെ നിങ്ങൾ തയമ്മം നിർവഹിക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മുഖവും വായിദീക്കും, നിങ്ങളുടെ കൈകളും ആണ് നിങ്ങൾ തടവേണ്ടത്. തയമ്മം ചെയ്യുമ്പോൾ ഉള്ളു ചെയ്യണ പോലെ മുഴുവനും തയമ്മമായിട്ട് ചെയ്യേണ്ടതില്ല. എന്തു മതി? മുഖവും കൈകളും മാത്രം തടവിയാൽ മതി. മണ്ണിലടിച്ചിട്ട് രണ്ട് കൈകൾ കൊണ്ടും മുഖം തടവുക. മൂന്ന് തവണ വേണമെങ്കിൽ, ഒരു തവണ നിർബന്ധമാവുള്ളൂ, മൂന്ന് തവണ വരെ. അതുപോലെ വീണ്ടും കൈ മണ്ണിൽ പ്രതലത്തിൽ അടിച്ചിട്ട് ആദ്യം വലത് കൈ അതിൻ്റെ മുൻകൈ മുതൽ മുട്ടുവരെ ആയിട്ടും, പിന്നെ ഇടത് കൈ മുൻകൈൻ്റെ തുടക്കം മുതൽ മുട്ടുവരെ ആയിട്ട് തയമ്മം ചെയ്യാം. ഇത് മുൻകൈ മാത്രം തടവിയാലും മതി എന്ന അഭിപ്രായമുണ്ട്. ഖുർആനിൽ കൈകൾ തടവുക എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇലൽ മറാഫിഖ് എന്ന് പ്രത്യേകം ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ മുട്ടുവരെ തടവുക എന്നുള്ളത് നിർബന്ധമല്ല. ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുക എന്നേ ഉള്ളൂ. അപ്പോൾ തടവേണ്ടത് നിങ്ങൾ മുഖം മുഴുവനായിട്ട് തടവുക. മുഖം മുഴുവനായിട്ട് തടവുമ്പോൾ നേരത്തെ ഒതു കൊടുക്കുമ്പോൾ പറഞ്ഞ പോലെ വായും മൂക്കും ഒന്നും മണ്ണുകൊണ്ട് വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട, മുഖം തടവിയാൽ മാത്രം മതി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക രേഖപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതേ ചെയ്യേണ്ടതുള്ളൂ. വായിലും മൂക്കിലൊന്നും മണ്ണ് വരിയിട്ട് അതിനെ തടവിന്ന് ഉറപ്പ് വരുത്തൊന്നും വേണ്ട. മാ യുരീദുല്ലാഹു,
അങ്ങനെ പ്രത്യേകം പറയുന്നതിന് ഒരു കാരണം അല്ല ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജിൻ, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കുക എന്നതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. തയമം ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാൻ വേണ്ടിയാണ്. പല ആളുകളും തയമത്തിന് മണ്ണ് അന്വേഷിച്ചിട്ട് കിലോമീറ്ററുകളോളം നടന്ന് ശുദ്ധിയുള്ള മണ്ണ് കാണാതെ അവസാനം നിസ്കാരം കലാവണ അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകാം. അതൊന്നുമല്ല അള്ളാഹു ഉദ്ദേശിച്ചത്. അള്ളാഹു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല ഉദ്ദേശിച്ചത്, എളുപ്പമാക്കാനും നിങ്ങളെ ശുദ്ധിയാക്കാനുമാണ്. മണ്ണുകൊണ്ട് തടവാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വെള്ളം കൊണ്ട് കഴുകുമ്പോൾ ഉണ്ടാവണ ശുദ്ധി മണ്ണുകൊണ്ട് തടവിയാൽ ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ തടവുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ പൊടിപടലങ്ങൾ പുരളാനൊക്കെ കാരണമായി എന്ന് വരും. പക്ഷെ ഏതോ വിധത്തിൽ നിങ്ങളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. മാനസികമായിട്ട് നമുക്ക് ഒതു നിർവഹിച്ചു എന്നൊരു തോന്നൽ തയമ്മം ചെയ്താലുണ്ടാകണം, ശുദ്ധീകരിച്ചു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകണം. അതാണ് അതിൻ്റെ മുഖ്യമായ ലക്ഷ്യം. അതിൻ്റെ ആവശ്യമില്ല. തയമ്മം ചെയ്ത് ഒരു തയമ്മം ഒരു ഫർള് നിസ്കാരത്തിനാണ്. രണ്ടാമതൊരു ഫർള് നിസ്കാരം നിർവഹിക്കണമെങ്കിൽ വീണ്ടും തയമ്മം ചെയ്യണം. വുളു പോലെയല്ല, ഒരു വുളു കൊണ്ട് രണ്ടോ മൂന്നോ എത്ര ഫർള് നിസ്കാരം നിർവഹിക്കാം. തയമ്മം കൊണ്ട് വുളു ഫർള് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം പിന്നെ വെള്ളം കണ്ടെത്തിയാൽ വുളു എടുത്ത് നിസ്കരിക്കണം എന്ന ഒരു ഉസ്വാസ് ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു സംഗതി നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അത് ആളുകൾ ഇതിനൊക്കെ എടുക്കാനുള്ളതാക്കി മാറ്റുന്ന ഒരു രീതിയാണത്. ഈ അള്ളാഹു തആല ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇത്, മറിച്ച് എന്താണ്, മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജിൻ, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കലല്ല അള്ളാഹു ഉദ്ദേശിച്ച കാര്യം. വലാക്കി യുരീദു ലിയുതഹിറക്കും, നിങ്ങളെ ശുദ്ധിയാക്കുക എന്നുള്ളതും, വലിയ ഉതിമ്മ നിഅമത്തുഹു അലൈക്കും, അള്ളാഹുവിൻ്റെ നിങ്ങളുടെ മേൽ അള്ളാഹ് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അങ്ങ് പൂർത്തീകരിച്ച് തരാനും വേണ്ടിയാണ് അള്ളാഹ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. പല വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ഇസ്ലാമിലൂടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് വുളു നിർവഹിക്കാനും തയമ്മം ചെയ്യാനുമൊക്കെ ഉള്ള ഈ നിർദ്ദേശം. ഇതൊക്കെ മനുഷ്യജീവിതത്തിൻ്റെ ആ അള്ളാഹു ലക്ഷ്യമിട്ട വിധത്തിലുള്ള മനുഷ്യജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിനാവശ്യം. അത് ഇല്ലെങ്കിൽ എന്തുമാത്രം പോരായിക ഉണ്ടാവും എന്നുള്ളത് നമ്മളെ സമൂഹത്തിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അഞ്ചു നേരം നമസ്കരിക്കാൻ നേരത്ത് വുളു എടുക്കുന്ന ആളുകളും അങ്ങനെ അല്ലാത്ത ആളുകളും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ അവരടുത്ത് ഇടപഴകി നോക്കിയാൽ അറിയാൻ പറ്റും. വേർപ്പും വൃത്തികേടുമൊക്കെ ശരീരത്തിൽ നിന്നൊക്കെ പോയിട്ടുള്ള ഒരാളുടെ അവസ്ഥയും ഒരിക്കൽ പോലും ഓതു എടുക്കാതെ ജീവിച്ച് കഴിയുന്ന ആളുടെ അവസ്ഥയും ശരിക്കും വ്യത്യാസം ഉണ്ടാവും അത് തമ്മിൽ. അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരാൻ വേണ്ടിയാണ് അള്ളാഹു ഈ വുളുവിൻ്റെയും തയമ്മുവിൻ്റെയും കാര്യമൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ലഅല്ലക്കും തഷ്കുറൂൻ, അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കാൻ, നന്ദി കാണിക്കാൻ നിങ്ങൾ അതിൻ്റെ പേരിൽ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരായി മാറിയേക്കും ഇതിൻ്റെ ഫലമായിട്ട്. അതിനുവേണ്ടിയാണ് അള്ളാഹു ഈ അനുഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് തരുന്നത്. അപ്പോൾ ഇവിടെ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ വുളു നിർവഹിക്കുന്ന കാര്യം പറഞ്ഞു. വുളു നിർവഹിക്കാൻ അല്ലെങ്കിൽ കുളി ആവശ്യമായ ഘട്ടത്തിൽ കുളി നിർവഹിക്കാൻ വെള്ളം ലഭ്യമല്ലാതെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ, അത്തരം സന്ദർഭങ്ങളിൽ തയമ്മം ചെയ്യുന്നത് വുളുവിന് വേണ്ടി, വുളുവിന് പകരമായിട്ട് തയമ്മം ചെയ്യാം, അതുപോലെ കുളിക്ക് പകരമായിട്ടും തയമ്മം ചെയ്യാം. വലിയ അശുദ്ധിയുള്ള ആളും ചെറിയ അശുദ്ധിയുള്ള ആളും നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി നിയ്യത്തോടുകൂടി തയമ്മം ചെയ്യുന്നത് ഒരേപോലെയാണ്. രണ്ടിനും ഒരേ കർമ്മമാണ് തയമ്മം ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അത് അങ്ങനെയുള്ള സംശയങ്ങൾ ആളുകൾക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ വ്യക്തമായ നിർദ്ദേശം അള്ളാഹുവിൻ്റെ വരുന്നതിൻ്റെ മുമ്പ് ഒരു യാത്രക്കിടയിൽ സഹാബിമാരിൽ ചിലർ നിലത്ത് ഉരുണ്ട് ദേഹം ഒന്നാകെ മണ്ണിൽ പുരളുന്ന വിധത്തിൽ ഒരു ഉരുണ്ട് മറിഞ്ഞിട്ടാണ് ഒരു തയമ്മം നിർവഹിച്ച് വന്ന് നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞത്. അങ്ങനെ അതിനുശേഷമാണ് ഈ കാര്യങ്ങളിൽ വ്യക്തത നൽകപ്പെടുന്നത്. അങ്ങനെ ശരീരം ഒന്നാകെ നിലത്ത് മണ്ണിൽ പുരളുന്ന വിധത്തിൽ ഉരുണ്ട് മറിയേണ്ട കാര്യമൊന്നുമില്ല. അത് സഹാബിമാർ അവരുടെ യുക്തി അനുസരിച്ച് ചെയ്തതാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അല്ലെങ്കിൽ കർമ്മ മാതൃകയോ ഖുർആന്റെ നിർദ്ദേശമോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ലാത്ത ഒരു സന്ദർഭത്തിലാണത്. അപ്പോൾ ഈ വിധത്തിൽ നിങ്ങൾ വുളുവും കുളിയും നിർവഹിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തയമ്മം നിർവഹിക്കുക, എന്നിട്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. ഇതാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം. നമസ്കാരം
നമുക്ക് വേണ്ടി അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. നമ്മളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഏറ്റവും നല്ല അവസ്ഥ നിലനിർത്തി പോരുന്നതിൽ നമസ്കാരത്തിന് വലിയൊരു പങ്കുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ ശുദ്ധി നിലനിർത്തുന്നതിൽ, നമ്മളുടെ സാംസ്കാരികമായും അതുപോലെ മനുഷ്യൻ്റെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ അളവിലുള്ള ഒരു ഇടപെടലാണ് വുളു നിർവഹണത്തിലൂടെ സംഭവിക്കുന്നത്. വുളു നിർവഹിക്കുന്ന ആളുകളും വുളു നിർവഹിക്കാത്ത ആളുകളും അവരുടെ ജീവിത രീതിയും അവരുടെ വൃത്തിബോധവും ഒന്നും ഒരുപോലെ ആവില്ല, വളരെ വ്യത്യസ്തമായിരിക്കും അത്. അപ്പം ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്നോ? അള്ളാഹു പഠിപ്പിച്ചു തന്നത് കാരണമായിട്ട് മാത്രമാണ് ഇതുണ്ടായത്. അതിൻ്റെ മുമ്പ് ജാഹിലിയ അറബികൾ വുളു നിർവഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള ശുദ്ധീകരണം നടത്തിക്കൊണ്ടോ ഒന്നുമല്ല നമ്മൾ അവരുടെ പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടിരുന്നതോ ജീവിതം ജീവിത കാര്യങ്ങൾ നിർണയിക്കുകയൊക്കെ ചെയ്തിരുന്നോ എന്ന് അങ്ങനെ ആയിരുന്നില്ല. അള്ളാഹു നിർദ്ദേശിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരികയൊക്കെ ചെയ്ത് പ്രകാരമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കാര്യങ്ങളാണ് കുളി നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടതും വുളു നിർവഹിക്കുന്നതും ഇത് രണ്ടിനും പകരമായിട്ട് തയമ്മം നിർവഹിക്കുന്നതൊക്കെ. അപ്പോഴാണ് അത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹു പഠിപ്പിച്ചതുകൊണ്ടാണ് വന്നത്. എത്ര സമൂഹങ്ങൾ നമ്മളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളല്ലാത്തതുണ്ട്, നമ്മളുടെ നാട്ടിൽ നമ്മളോട് ഇടപഴകി ജീവിക്കുന്നത്. ഇവരാരെങ്കിലും വൃത്തി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് വുളു കൊടുക്കുന്നുണ്ടോ? ഇവരാരെങ്കിലും ജീവിതത്തിൻ്റെ ഇത്തരം ശുദ്ധീകരണ പ്രക്രിയയിൽ കണിശതയോടുകൂടി ഏർപ്പെടുന്നുണ്ടോ? വെള്ളമില്ലാത്ത സമയത്ത് തയമ്മം ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇതല്ല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ്. വദ്ഖുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. വ മീസാഖഹു അല്ലദീ വാസഖക്കും ബിഹി, അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ, അള്ളാഹുവിനോട് അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ അവനോട് നിർവഹിച്ചിട്ടുള്ള ഉടമ്പടിയുടെ കാര്യവും നിങ്ങൾ ഓർക്കുക. അള്ളാഹുമായുള്ളൊരു കരാറിലാണ് നമ്മൾ. അവനെ അനുസരിക്കാമെന്നും അവൻ്റെ പ്രവാചകനെ ഇത്തിബാ ചെയ്തുകൊണ്ട് ജീവിക്കാമെന്നും നമ്മൾ കരാർ ചെയ്തിട്ടുള്ളതാണ്. ഇത് കുൽത്തും സമീഉന വാ അതഉന, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ, ആ സന്ദർഭം നിങ്ങൾ ഓർക്കുക. അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവുമായിട്ട് വലിയ ഒരു കരാറിൽ ഏർപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആ കരാർ നിങ്ങൾ ഓർക്കുക. ഏതാണ് സന്ദർഭം? ഹുദൈബിയ സന്ധിയുടെ തുടർന്നുണ്ടായ ബൈഅത്തു റിളുവാന്റെ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഴുവൻ അനുയായികളും ബൈഅത്ത് ചെയ്യാണ്. അള്ളാഹു വലിയ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ബൈഅത്താണത്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ കാര്യങ്ങളിലും അനുസരിച്ചു കൊള്ളാം, അദ്ദേഹത്തെ പൂർണ്ണമായി ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അദ്ദേഹത്തിന് അനുസരണം നൽകുകയും ചെയ്യാം എന്ന് കരാർ ചെയ്തിട്ടുള്ളതാണ്. അതല്ലാത്ത സന്ദർഭങ്ങളിലും ഇത്തരം മീസാക്കുകളിൽ മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിമീങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനോട് ജാഗ്രതയുള്ള ഭയപ്പാടുള്ള നിലപാട് നിങ്ങൾ സ്വീകരിക്കുക. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിലുള്ളത് നെഞ്ചകങ്ങളിലുള്ളത് അറിയുന്നവനാണ് അള്ളാഹു, അത് മറക്കണ്ട. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, സദ്ർ എന്ന് പറഞ്ഞാൽ നെഞ്ച് എന്നാണ്. മനുഷ്യന്റെ നെഞ്ചിന്റെ അകത്തുള്ളത്, നെഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൃദയത്തിന്റെ ഹൃദയം നിലക്കൊള്ളുന്നത് നെഞ്ചിനകത്താണ്. നെഞ്ചകങ്ങളിലുള്ളത് അള്ളാഹുവിനറിയാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ മറ്റാരോടും പങ്കുവെക്കാതെ വെച്ചിട്ടുള്ള സൂക്ഷ്മം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള രഹസ്യങ്ങൾ പോലും അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, അവനെ നിങ്ങൾ ഭയപ്പെടുക, അവനോട് ജാഗ്രതയുള്ള ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുക. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാഹി, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാവുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവരുന്നത്. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരുണ്ട്, പല ഭൗതികമായ ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരുണ്ട്. അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത് എന്താ?
يا ايها الذين امنوا സത്യവിശ്വാസികളെ കൂനു ഖവ്വാമീന ലില്ലാ നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരാവുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പ്, നിങ്ങളുടെ ശ്വാസമിടിപ്പ്, നിങ്ങളുടെ ചലനം, നിങ്ങളുടെ ഇളക്കം മനക്കം, നിങ്ങളുടെ നടത്തം ഇരുത്തം, നിങ്ങളുടെ മുഴുവൻ സംഗതികളും, നമ്മൾ പറയുന്ന ദുആഉൽ ഇഫ്തിതാഹിൽ നമസ്കാരത്തിൽ പറയുന്നത് എന്താണ്, നമ്മളുടെ നമസ്കാരം, നമ്മുടെ ജീവിതം, മരണം ഒക്കെയും എല്ലാ അനുഷ്ഠാനങ്ങളും അല്ലാഹുവേ നിനക്കുള്ളതാണ് എന്ന് പ്രതിജ്ഞ ചെയ്യാറുണ്ട്. അല്ലാഹുവോട് ആവശ്യപ്പെടുന്നത് കൂനു ഖവ്വാമീന ലില്ലാ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരാകുക. വേറെ ആർക്കും വേണ്ടി നിലകൊള്ളുന്നവരല്ല വേണ്ടത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭൗതികമായ ആദർശങ്ങൾക്ക് വേണ്ടിയോ ഒന്നും നിലകൊള്ളുന്നവരല്ല ആ വേണ്ടത്, മറിച്ച് അല്ലാഹുവിന്, നിങ്ങളുടെ സൃഷ്ടാവായ റബ്ബിനു വേണ്ടി നിലകൊള്ളുന്നവരാവുക. ശുഹദാ അബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷികളായിക്കൊണ്ട്, നീതിക്ക് സാക്ഷികളായിക്കൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാവേണ്ടത്. അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ അതിൽ നീതി നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്നത് ഉറപ്പുവരുത്തും. അനീതിയാണ് നടക്കാൻ പോകുന്നത് എന്ന് കാണുകയാണെങ്കിൽ അയാൾ അവിടെ അതിനെതിരിൽ പടവെട്ടും, അതിനെതിരിൽ ശക്തമായി ശബ്ദമുയർത്തും, അതിനെതിരിൽ പോരാടാൻ ഒരുങ്ങും. നീതിക്ക് വേണ്ടിയാണ് അയാൾ നിലക്കുള്ളത്. നീതി നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്നതിന് സാക്ഷിയാകുന്ന വിധത്തിൽ നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നിലക്കൊള്ളുക. വല്ലാത്തൊരു പ്രയോഗവും വല്ലാത്തൊരു ആവശ്യവുമാണ് നമ്മളോട് അല്ലാഹു നടത്തുന്നത്. ഇത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വിവിധ മേഖലകളിൽ ഇത് പ്രസക്തമാണ്. സമൂഹത്തിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും സംഘടനകളുടെ ഭാഗത്തുനിന്നും സംഘടിത സമൂഹങ്ങളുടെ ഭാഗത്തുനിന്നും ഒക്കെ ആയിട്ട് പല വിധത്തിലുള്ള അനീതികൾ വ്യക്തികളുടെ ഭാഗത്തുനിന്ന് കുടുംബങ്ങളുടെ ഭാഗത്തുനിന്ന് ഒക്കെ തന്നെ പല വിധത്തിലുള്ള അനീതികളും പലരും നേരിടേണ്ടി വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം എന്താണ്? യാ അയ്യുഹൽ ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളായിട്ട് മാറുക. അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ നേരാൻ വണ്ണം നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്നുറപ്പുവരുത്തുന്നവർ ആവുക. ശുഹദാ അബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷികളാകുന്ന വിധത്തിൽ, നീതി നടപ്പിലാക്കപ്പെടുന്നു എന്നതിന് സാക്ഷികളാകുന്ന, അത് ഉറപ്പുവരുത്തുന്ന ആളുകൾ എന്ന നിലക്ക്. അപ്പോൾ അനീതി ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഒരു സത്യവിശ്വാസി ബാധ്യസ്ഥനാണ്. ഒരു അക്രമം നടക്കുമ്പോൾ അത് തടയാൻ ഒരു സത്യവിശ്വാസി ബാധ്യസ്ഥനാണ്. ഒരു നീതിക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടുമ്പോൾ അതിനോടൊപ്പം കൈകോർക്കാൻ ഒരു സത്യവിശ്വാസി ബാധ്യസ്ഥനാണ്. അവിടെ നോക്കി നിൽക്കുന്ന, മിണ്ടാതിരിക്കുന്ന, മൂകമായ നിലപാടെടുക്കുന്ന ആളുകൾ അനീതി നടക്കുമ്പോൾ അത് നോക്കി നിൽക്കുന്ന, മൗനം പാലിക്കുന്ന ആള് മൂകനായ പിശാചാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ആ സംഗതി ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത്, അനീതിക്കെതിരെ നമ്മളുടെ നിലപാടുകൾ സ്വീകരിക്കുന്നത്. വലാ യജ്രിമന്നക്കും, എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വലാ യജ്രിമന്നക്കും, നിങ്ങളെ പ്രേരിപ്പിക്കരുത്, ഷനആനു ഖൗമിൻ, ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം, ഏതെങ്കിലും ഒരു ജനതയോട് നിങ്ങൾക്ക് വല്ല വിദ്വേഷമോ വെറുപ്പോ ശത്രുതയോ ഒക്കെ ഉണ്ട് എന്ന് വരികയാണെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങളെ പ്രേരിതരാക്കാൻ പാടില്ല. അല്ലാ താഴ്തിലു, നീതി ചെയ്യാതിരിക്കാൻ, ഒരു കൂട്ടരോട് നിങ്ങൾക്ക് ഇഷ്ടമല്ല, അതിന്റെ പേരിൽ അയാളോട് അനീതി ചെയ്യാൻ നിങ്ങൾ ഒരു നിലക്കും കാരണമാകാൻ പാടില്ല. കൂടുതൽ നീതി ചെയ്യുകയാണ് അക്കാര്യത്തിൽ വേണ്ടത്. ഒരാളോട് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ളത് ശരിയാണ്, അയാളോട് എന്തോ വിധത്തിലുള്ള ശത്രുതയോ പകയോ ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ നീതി നിർവഹിക്കണം, എഴുതിലു, നിങ്ങൾ നീതിയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഭരണത്തിലേറുന്ന ആളുകളുണ്ട്, എന്നെ വിജയിപ്പിച്ച് അധികാരത്തിലേറ്റിയിട്ടുള്ളത് ഈ സംഘടനയാണ്, അതുകൊണ്ട് അതിൻ്റെ ആളുകൾക്കേ ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്ന തരം രാഷ്ട്രീയക്കാരുണ്ട്, സംഘടനകളും ഉണ്ട്. എന്നെ ഭരണത്തിലേറ്റിയിട്ടുള്ളത് ഈ കൂട്ടരാണ്, അതുകൊണ്ട് അവർക്കേ ഞാൻ ചെയ്തു കൊടുക്കുകയുള്ളൂ. നീതി നിർവഹിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ആളുകൾ അത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പോവാതിരിക്കുകയാണ് വേണ്ടത്. അത് നമുക്കെതിരെ നിലകൊള്ളുന്നവരായാലും നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുതയുള്ളവരായാലും നമുക്ക് അനിഷ്ടമുള്ള ആളുകളായാലും
അവരോടൊക്കെയും തന്നെ നമ്മളൊരു കാര്യം നിർവഹിക്കുമ്പോൾ നീതി നിർവഹിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. എഴുതിലൂ, നിങ്ങൾ നീതി നിർവഹിക്കുക. ഹുവ അഖ്റബുലി തഖ്വ, തഖ്വയുള്ളവരാകുന്നതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിലപാട് അതാണ്. ഒരാൾ നീതി ഈ കാര്യത്തിൽ നിർവഹിക്കുന്നില്ലെങ്കിൽ അയാൾ മുത്തഖിയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. തഖ്വയുള്ളവനാണെങ്കിൽ അയാൾ ഇഷ്ടമുള്ളവനും ഇഷ്ടമില്ലാത്തവനും ഒക്കെ ഒരുപോലെ നീതി ചെയ്യും. നീതി ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. നീതി നിർവഹിക്കുക എന്നത് തഖ്വ ഉണ്ടാകാൻ അല്ലെങ്കിൽ തഖ്വ നിലനിർത്താൻ വളരെ ആവശ്യമായ കാര്യമാണ്. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോടുള്ള തഖ്വ നിലനിർത്തുക. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനോട് ജാഗ്രതയോടുകൂടിയുള്ള നിലപാടുണ്ടാവുക, സൂക്ഷ്മത പുലർത്തുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹു ഒന്നും കാണാതെ പോകുന്നില്ല, ഒന്നും കേൾക്കാതെ പോകുന്നില്ല, അവൻ്റെ ശ്രദ്ധയിൽ നിന്ന് ഒന്നും വിട്ടുപോകുന്നില്ല, എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താണ്? ലഹും മഗ്ഫിറത്തും അജ്റുൻ അലീം, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പാപമോചനമുണ്ട്, അതുപോലെ മഹത്തായ പ്രതിഫലവുമുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ആർക്കാണ് അള്ളാഹു ഈ വാഗ്ദാനം ചെയ്യുന്നത്? അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. രണ്ട് സംഗതികളാണ് അള്ളാഹുവിടെ പറയുന്നത്. ഒന്ന്, വിശ്വാസം ഉൾക്കൊള്ളുക. രണ്ടാമത്തത്, സൽക്കർമ്മം ചെയ്യുക. എന്തിനു വേണ്ടിയാണ് ജീവിതം എന്ന് ചോദിച്ചാൽ ഇസ്ലാം നൽകുന്ന ഉത്തരം എന്താണ്? സുഹൃതം ചെയ്യാനാണ്, നന്മ ചെയ്യാനാണ്, പുണ്യം ചെയ്യാനുള്ളതാണ് ജീവിതം. പക്ഷെ പുണ്യം ചെയ്യണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. അത് സ്വന്തം സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ ദിശയിൽ മുഖത്ത് തിരിച്ചു വെച്ചുകൊണ്ട് വേണം കർമ്മങ്ങൾ ചെയ്യാൻ, അപ്പോഴേ അത് പുണ്യമാവുള്ളൂ. സ്വന്തം സൃഷ്ടാവിനെ തിരിച്ചറിയാതെ സ്വന്തം സൃഷ്ടാവിനോട് നന്ദികേട് കാണിക്കുന്നവനായിട്ട് ഭൂമിയിൽ ആർക്കെങ്കിലും നന്മ ചെയ്യാൻ സാധിക്കുമോ? ഉമ്മാനോടും വാപ്പാനോടും നന്ദികേട് ചെയ്യുന്ന ആൾക്ക് സമൂഹത്തിന് സേവനം ചെയ്യാൻ കഴിയും? ഉമ്മാനെ ഉപ്പായം പരിഗണിക്കാതെ അവരോട് ദ്രോഹം ചെയ്യുന്ന, അവർക്ക് നന്ദികേട് കാണിക്കുന്ന ഒരു മനുഷ്യന് സമൂഹത്തിൽ വലിയ സാമൂഹ്യ സേവനം ചെയ്യുന്ന ആളാണ് എന്ന വിധത്തിൽ നടക്കാൻ സാധിക്കുമോ? അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകാം. പക്ഷേ അത് പുണ്യമാണോ? പുണ്യമല്ല. മറിച്ച് അള്ളാഹു വെക്കുന്ന നിബന്ധന, വഅദല്ലാഹു അല്ലദീന ആമനു, അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു അല്ലദീന ആമനു, സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾക്ക്. വഅമിലു സ്വാലിഹാത്ത്, അതിനെ തുടർന്ന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. എന്താണ് വാഗ്ദാനം? ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനമുണ്ട്. വഅജ്റുൻ അദീം, മഹത്തായ പ്രതിഫലവും അവർക്കുണ്ട്. പാപമോചനവും മഹത്തായ പ്രതിഫലവും അള്ളാഹു അവർക്ക് വെച്ചിട്ടുണ്ട്. ആർക്കാണ്? അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ആളുകൾ. ഇതിൽ വിശ്വാസം ഉൾക്കൊള്ളുക എന്നത് ഏത് കർമ്മങ്ങളും നല്ലതായി മാറാനുള്ള നിബന്ധനയായിട്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഉടനീളം പഠിപ്പിക്കുന്നുണ്ട്. ശരിയായ വിശ്വാസം എന്നത് ദിശ ശരിയാക്കലാണ്, നമ്മുടെ നിയ്യത്ത് ശരിയാക്കലാണ്. നമ്മുടെ ഓരോ കർമ്മത്തിൻ്റെയും ലക്ഷ്യം എന്താണ് എന്നത് നമുക്ക് തന്നെ വ്യക്തമാക്കലാണ്. ഞാനിതൊക്കെ ചെയ്യുന്നത് നാട്ടുകാരൊക്കെ എന്നെ വലിയ സാമൂഹ്യ പ്രവർത്തകൻ എന്ന് വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം, ഞാൻ പ്രസിദ്ധനാവണം, അംഗീകരിക്കപ്പെടണം എന്നതിനൊന്നും വേണ്ടിയല്ല. മറിച്ച് എന്തിനാ? എൻ്റെ റബ്ബ് എന്നിൽ സംപ്രീതനാവണം, എൻ്റെ റബ്ബിന് എന്നെക്കുറിച്ച് തൃപ്തി ഉണ്ടാവണം, അതിനു വേണ്ടിയാണ്. എനിക്ക് എൻ്റെ റബ്ബിൻ്റെ തൃപ്തി കിട്ടണം, അത് മാത്രമാണ് ലക്ഷ്യം. അപ്പോൾ ആളുകൾ പറയും നിഷ്കാമ കർമ്മമാണല്ലോ ഏറ്റവും നല്ലതെന്ന്. നിഷ്കാമ കർമ്മം എന്ന് പറയുന്ന ഒരു സംഗതി, ആ വിഷയം തന്നെ വരുന്നത് ആളുകളിൽ നിന്ന് നമ്മൾ വല്ല പ്രതിഫലവും പ്രതീക്ഷിക്കുമ്പോഴാണ്. നമ്മളൊരു നന്മ ചെയ്ത് അതിന് അയാൾ എനിക്കൊന്നും ചെയ്തില്ല എന്ന വർത്താനം ഉണ്ടാവുന്ന ഒരു സംഗതിയല്ല, അതുണ്ടാവരുത്. അതിനാണ് നിഷ്കാമ കർമ്മം എന്ന് ആളുകൾ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് നമ്മൾ കാമിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റായ ഒരു സംഗതിയല്ല. ഈമാനോടും പ്രതിഫലേച്ഛയോടും കൂടിയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നത് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രതിഫലം അയൽവാസികളും നാട്ടുകാരും കുടുംബക്കാരും തരുമെന്ന് കരുതുന്നതാണ് നമ്മൾ കരുതുന്ന തെറ്റായ നടപടി.
അതേ സമയത്ത് അള്ളാഹു നൽകുന്ന പ്രതിഫലം, അതിന് നമ്മൾ സായിലുകളാണ്, അതിന് യാചിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒരെണ്ണം മാത്രം നിഷേധിച്ചാൽ നമ്മളറിയും നമ്മൾ അതിനു വേണ്ടി യാചിക്കുന്ന ആളുകളായി മാറുന്നത്. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള കോടിക്കണക്കിന് അനുഗ്രഹങ്ങളിൽ ഒരെണ്ണം മാത്രം നമുക്ക് അള്ളാഹു തടഞ്ഞു വെച്ചാൽ ആ നിമിഷം മുതൽ നമ്മൾ അതിനു വേണ്ടി അള്ളാഹുവിനോട് കൈനീട്ടി യാചിക്കുന്നവരായി മാറും. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾക്ക് ആവശ്യമാണ്. കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെയും ഈമാനോടുകൂടി ആവണം. അതാണ് അത് ഫലവത്തായ കർമ്മമായി മാറാൻ ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു അവന്റെ പാപമോചനവും മഹത്തായ പ്രതിഫലവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. വല്ലദീന കഫറു വകസബു ബി ആയാത്തിന, എന്നാൽ സത്യനിഷേധികൾ അതുപോലെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി തള്ളിയ ആളുകൾ, സത്യത്തെ നിഷേധിക്കുക, സത്യം ഉൾക്കൊള്ളാൻ സന്നദ്ധമാവാതിരിക്കുക, അതിനെ മൂടി വെക്കുക, അതിനെ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന വിധത്തിൽ നിലക്കൊള്ളുക, അള്ളാഹുവിന്റെ കണ്ണു തുറപ്പിക്കുന്ന സൂചനകൾ അടങ്ങിയിട്ടുള്ള ബസായിറുകളായ ആയാത്തുകൾ കാണാൻ അവസരം ഉണ്ടായിട്ട് അതിനെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന വിധത്തിൽ തള്ളിക്കളയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ, ഉലായിക അസ്ഹാബുൽ ജഹീം, അവര് നരകത്തിന്റെ ആളുകളാണ്. അവര് നരകാവകാശികളാണ്, നരകത്തിലേക്ക് പോകേണ്ട ആളുകളാണ്. ആര്? വല്ലദീന കഫറു, നേരത്തെ ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞതിന്റെ സ്ഥാനത്താണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിൽ വിശ്വാസം ഉൾക്കൊണ്ടവർ എന്ന വിധത്തിലൊരു വിഭാഗത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു ഇവിടെ നിഷേധിച്ചവർ എന്നാണ് പറയുന്നത്. നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞ ആൾക്കേ നിഷേധിക്കാൻ കഴിയുള്ളൂ അല്ലെ, അറിയാത്ത ആള് അറിയാതിരിക്കുകയേ ചെയ്യുള്ളൂ, കണ്ടവനെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുള്ളൂ അല്ലെ, മനസ്സിലായവനെ മൂടി വെക്കാൻ കഴിയുള്ളൂ. ഈ വിധത്തിൽ സത്യം മനസ്സിലായിട്ട് അത് മൂടി വെക്കുന്ന, ഹഖ് എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ട് അതിനെ നിഷേധിച്ച് കളയുന്ന, കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്ന ആളുകൾ, അതുപോലെ വകസബൂബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തി തരുന്ന നൂറ് കോടിക്കണക്കിന്, ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് കോടിക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ചുറ്റുപാടുമായിട്ടുണ്ട്. ഈ ദൃഷ്ടാന്തങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരൂ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ. അങ്ങനെയുള്ള നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കി തരുന്ന ആയാത്തുകൾ കാണുമ്പോൾ അതിനെ കളവാക്കി അങ്ങ് തള്ളിക്കളയുന്ന ആളുകൾ, അവർക്ക് അള്ള വെച്ചിട്ടുള്ള എന്താ, നരകമാണ്. ഉലായിക അസ്ഹാബുൽ ജഹീം, അവര് നരകത്തിന്റെ ആളുകളാണ്. അവർക്ക് അവർ സ്വന്തം ബുദ്ധിയോട്, സ്വന്തം മസ്തിഷ്കത്തോട്, സ്വന്തം മനസ്സാക്ഷിയോട് സത്യസന്ധത കാണിക്കാതിരുന്ന ആളുകളാണ്. അറിയാഞ്ഞിട്ട് ചെയ്യാത്തവർ, ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഹക്ക് മനസ്സിലാകാത്ത ആളല്ല. ഇപ്പം ബുദ്ധി വളർച്ച ഇല്ലാത്ത മന്ദബുദ്ധികളായി ജീവിക്കുന്ന ആളുകൾ സത്യം കണ്ടെത്തി അതിലേക്ക് വന്നില്ല എന്നുള്ളത് കുറ്റകരമായ ഒരു സംഗതിയല്ല. അതേസമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അഖ്ല് അള്ളാഹു നൽകിയതിന് ശേഷം അത് കണ്ടില്ല എന്ന വിധത്തിൽ അതിനെ നിഷേധിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ, അതിനെ മൂടി വെക്കുന്നവർ, അവര് ഒരു സംശയവും വേണ്ട നരകത്തിന്റെ അവകാശികളാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്ഖുറൂ, നിങ്ങൾ ഓർക്കുക, നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളെ, വലിയ നിഅമത്തിനെ, ഒരു പ്രത്യേക നിഅമത്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് ഹമ്മ ഖൗമുൻ യബ്സുതു ഇലൈക്കും ഐദിയഹും, ഒരു ജനത നിങ്ങളുടെ നേരെ അക്രമപരമായ രീതിയിൽ കൈകൾ നീട്ടുവാൻ ഉദ്യമിച്ചപ്പോൾ നിങ്ങൾക്ക് നേരെ കൈ നീട്ടി നിങ്ങളെ ദ്രോഹിക്കാമെന്ന്, നിങ്ങളെ ആക്രമിക്കാമെന്ന് ഒരു ജനത ഉദ്ദേശിച്ച സന്ദർഭത്തിൽ ഫഖഫ ഐദിയഹും, അള്ളാഹു അവരുടെ കൈകളെ തടഞ്ഞു വെച്ചു. അതൊരു സംഭവമാണ്. ഫഖഫ ഐദിയഹും അൻകും, അള്ളാഹു അവരുടെ കൈകളെ നിങ്ങളിൽ നിന്ന് തടഞ്ഞു വെച്ചു. വത്തഖുല്ലാഹ, ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളൊക്കെയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ, അള്ളാഹുവിന് തവക്കൽ ചെയ്യട്ടെ. ഇതാണ് അള്ളാഹുവിടെ ആവശ്യപ്പെടുന്നത്. ഒരു പ്രത്യേക സംഭവം പരാമർശിക്കുന്നുണ്ട് ഇവിടെ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഒരു സംഭവം പരാമർശിക്കുന്നുണ്ട്. മദീനയിൽ ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സൂറത്ത് അവതരിക്കുന്ന ആ ഘട്ടത്തിൽ, മദീനയിലെ ആദ്യത്തെ അഞ്ചാറ് വർഷങ്ങളുടെ
ആ ഘട്ടത്തിൽ. ഒരിക്കൽ യഹൂദര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രധാനപ്പെട്ട ശിഷ്യന്മാരെയും ഒരു സദ്യ ഒരുക്കിക്കൊണ്ട് അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയുണ്ടായി. അവര് സദ്യ ഒരുക്കിയിട്ട് നബിയെയും അടുത്ത പ്രധാനപ്പെട്ട സഹാബിമാരെയും അതിലേക്ക് ക്ഷണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദ്യയിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു, അത് സ്വീകരിച്ചു. പക്ഷെ അവരതിലൊരു ചതി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അടുത്ത അനുയായികളും പങ്കെടുക്കാൻ വേണ്ടി ഒരുക്കിയിരുന്ന ആ സദ്യയിൽ അവർ വിഷം കലക്കി, വിഷം ചേർത്ത് ഉള്ള ഭക്ഷണമാണ് തയ്യാറാക്കിയിരുന്നത് എന്നത് ആണുണ്ടായിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രഹസ്യമായ വഹിയ് ഇത് സംബന്ധമായി നൽകുകയുണ്ടായി, അത് വെളിപ്പെടുത്തിക്കൊണ്ട്. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ആ സദ്യക്കുള്ള ക്ഷണം നിരസിക്കുകയും അതിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സംഭവം പരാമർശിക്കപ്പെടുന്നുണ്ട് ഹദീസുകളിൽ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ കാര്യം ഒരു ഹദീസിൽ വ്യക്തമാക്കുന്നുണ്ട്, ഈ സംഭവം പരാമർശിച്ചുകൊണ്ട്. അതിലേക്കാണ് ഈ ആയത്തിൻ്റെ സൂചന എന്ന് ആണ് മനസ്സിലാക്കപ്പെടുന്നത്. ഈ ആയത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം അല്ലാഹു പ്രത്യേകം പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്ഖുറു, നിങ്ങൾ ഓർക്കുക, നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം. ഇത് ഹമ്മ ഖൗമുൻ അമ്മി അയ് യബ്സുതു ഇലൈക്കും, ഒരു സമൂഹം നിങ്ങളുടെ നേരെ അതിക്രമപരമായ രീതിയിൽ കൈകൾ നീട്ടാൻ ഉദ്യമിച്ചു. ആ സന്ദർഭം ഇത് ഹമ്മ ഖൗമുൻ അയ് യബ്സുതു ഇലൈക്കും ഐദിയഹും, അവരുടെ കൈകൾ അക്രമപരമായി നിങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി അവരുടെ കൈകൾ നിങ്ങൾക്ക് നേരെ നീട്ടാൻ ഉദ്യമിച്ച ഘട്ടത്തിൽ, ഫകഫ ഐദിയഹും അൻകും, അവരുടെ കൈകളെ അല്ലാഹു നിങ്ങളിൽ നിന്ന് തടഞ്ഞു, അല്ലാഹു അത് തടസ്സം നിന്നു അതിന്, നിങ്ങളെ ദ്രോഹിക്കുന്നതിന് അവരുടെ കൈകൾക്ക് അല്ലാഹു അവസരം കൊടുക്കാതെ അല്ല തടഞ്ഞു. അത് കൈകളെ തടഞ്ഞു എന്ന് പറഞ്ഞാൽ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരെയും ഏതോ വിധത്തിൽ ഉപദ്രവിക്കാൻ, ദ്രോഹിക്കാൻ ഒരുങ്ങിയപ്പോൾ ആ പദ്ധതി അല്ലാഹു പൊളിച്ചു, എന്നിട്ട് അവരുടെ അവരുദ്ദേശിച്ച കാര്യം നടക്കാതെ പോയി. ആ വിധത്തിൽ അല്ലാഹുവിൻ്റെ ഇടപെടലുണ്ടായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. വത്തഖുല്ലാഹ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും അല്ലാഹുവിനോട് തഖ്വയോടുകൂടിയുള്ള നിലപാടെടുക്കുകയും ചെയ്യുക. സത്യവിശ്വാസികളൊക്കെയും അല്ലാഹുവിൽ വരമേൽപ്പിക്കട്ടെ, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യട്ടെ. അല്ലാഹുവാണ് തവക്കുൽ ചെയ്യാൻ ഏറ്റവും അർഹനായിട്ടുള്ളത്. കാരണം ഇങ്ങനെ നിഗൂഢമായ രീതിയിൽ, രഹസ്യമായ രീതിയിൽ നിങ്ങൾക്കെതിരെ നടക്കുന്ന ഉപചാപങ്ങളോ നീക്കങ്ങളോ ഒന്നും തന്നെ നിങ്ങളറിയാൻ പോകുന്നില്ല. അതിനെ തടയാൻ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല. അത് അല്ലാഹുവിൻ്റെ ഇടപെടലിലൂടെ, അല്ലാഹുവിൻ്റെ ഇടപെടലിലൂടെ മാത്രമേ തടയപ്പെടുകയുള്ളൂ. അത് തടയുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൽ വരമേൽപ്പിക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. പ്രാഥമികമായ രീതിയിൽ എല്ലാ വിധത്തിലുള്ള ശത്രുക്കളുടെ ദ്രോഹങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള എല്ലാ മുൻകരുതലും മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന അവസ്ഥയിൽ തന്നെ അല്ലാഹുവിൽ തവക്കൽ ചെയ്യലാണ് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ കാണാതെ, നമ്മളറിയാതെ പല വിധത്തിലുള്ള നീക്കങ്ങളും ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം. അതിനെ അല്ലാഹു നമുക്ക് തടഞ്ഞു തരും. അത് നമ്മൾ അല്ലാഹുവിനോട് നടത്തുന്ന ആ അടുപ്പ്, അല്ലാഹുവിനോട് കാണിക്കുന്ന തഖ്വയും അല്ലാഹുവിനോട് കാണിക്കുന്ന ആ അടുപ്പവും ഒക്കെ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നത് എന്നതും നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹുവിൽ തവക്കിൽ ചെയ്തുകൊണ്ട് കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുക എന്നതാണ് ഇവിടെ നിർദ്ദേശം നൽകുന്നത്. ഇതിനെ തുടർന്നുള്ള ആയാത്തുകളും വലിയ വിധത്തിൽ ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഈ ഓതി വെച്ചിട്ടുള്ള ഈ അവസാനത്തെ ആയത്ത്, അല്ലാഹു നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി കൈകൾ നീട്ടിയിരുന്ന ശത്രുക്കളുടെ സമൂഹത്തെ, അവരുടെ കൈകളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നിങ്ങളെ സുരക്ഷിതമാക്കിയ സംഭവം ഇവിടെ പരാമർശിച്ചത്, ഒരു പക്ഷേ ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു ഇനി പറയാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു മുഖപുരയായിട്ട്, അതിലേക്കുള്ള ചർച്ചയുടെ തുടക്കം എന്ന നിലക്ക് പരാമർശിച്ചുകൊണ്ട് പോകുന്ന ഒരു കാര്യമാവാൻ
സാധ്യതയുണ്ട്. അപ്പം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് സൂറത്തുൽ മാഇദയിലെ ആറാമത്തെ ആയത്ത് മുതൽ പതിനൊന്നാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത്. അള്ളാഹു അവൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഹൃദാവന അൻഹദില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.